നിവിൻ ബോളിയുടെ മാത്രമല്ല, നിവിൻ ബോളിയുടെ മാത്രം ചിത്രമല്ല ഇത്. ഇതിൽ അഭിനയിച്ച എല്ലാവരും ഒരു ചെറിയ വേഷം ചെയ്ത സെന്തിൽ ആയിക്കോട്ടെ, ഇന്ദ്രജിത്ത് ആയിക്കോട്ടെ, ജോജു ചേട്ടൻ കാര്യം പറയണ്ട, എല്ലാ സിനിമയും പോലെ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് പടം. ഇത് നിവിൻ ബോളിയുടെ മാത്രം ഒരു സിനിമയല്ല, അർജുൻ അശോകൻ ഗംഭീരം സ്വന്ത വളരെ അഭിനയിച്ച എല്ലാവരും നല്ല പെർഫോമൻസ് ആണ്. ഇത് ഒരു ചരിത്ര സിനിമയാണ്, കാണേണ്ട സിനിമയാണ്, വളരെ നല്ലൊരു സിനിമ. ഫസ്റ്റ് ഹാഫ് വരെ നിവിൻ ബോളി കുറച്ച് നെഗറ്റീവ് ആണ്, പിന്നെ പോസിറ്റീവ് ആയിട്ട് വരുന്നത്. അവരുണ്ട് പൂനുമെന്ന് വെച്ചാൽ ദർശന, നിമിഷ, ഇങ്ങനെ പലരും ഉണ്ട്. നന്ദി ചെയ്തിട്ടുണ്ട്, നല്ല പെർഫോമൻസ് ആണ്. ഇത് പറഞ്ഞാൽ ഇതൊന്നും വൈറസ് ചേഞ്ച് ഇല്ല അപ്ഡേക്കണം, നല്ല പെർഫോമൻസ് ആണ്. അടിപൊളിപ്പടം, രാജി രവി ക്രാഫ്റ്റ് അടിപൊളിപ്പടം. കമ്മട്ടിപ്പടത്തിന് ശേഷം രാജി രവിയുടെ കമ്മട്ടിപ്പടം പോലത്തെ ഒരു 1953 വെടിവെപ്പിൽ മരിച്ചവർക്ക് ട്രിബ്യൂട്ടാണ് ഈ പടം. ഒരു സോഫീസ് ആയതുകൊണ്ട് എല്ലാവർക്കും, ഞാൻ അങ്ങനത്തെ സിനിമ കാണാൻ വേണ്ടി, രാജരവിയുടെ ഞാൻ ഫാനാണ്, അതുകൊണ്ട് കാണാൻ വേണ്ടി വന്നതെന്നുള്ളൂ. നല്ലൊരു പടമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. യൂത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിനിമയാണ്, കുറച്ച് ആക്ഷനൊക്കെ ആയിട്ട് പാർട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് സമരമൊക്കെ ഉള്ളൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പടമാണ്. മറ്റൊരു സിനിമ കൂടിയാണ് തുറമുഖം. മാസം ക്ലാസും ആക്ഷനുമായി നിമ്പലയുടെ തകർത്തമലേക്കാണ് നിമ്പലയുടെ ആറാട്ടാന് സിനിമ. അഭിനയത്തിന്റെ ഒരു വിസ്മയം തന്നെ ഈ സിനിമയിൽ കാണാം. നിവിൻ പോളിയും ഇന്ദ്രജിത്ത് കുമാർ എന്ന അഭിനയം, അവന്റെ അഭിനയവും മികച്ച രീതിയിൽ തന്നെ നിൽക്കുന്ന ഒരു മാസം ക്ലാസും നേർന്ന ഒരു ഇമോഷണൽ പടമാണ് ഈ സിനിമ. മലയാളി അല്ല, കൊച്ചിയിലുള്ളവർ പൂർണ്ണമായിട്ടും കണ്ടിരിക്കേണ്ട പടമാണ്. മൂല്യം അറിയുന്ന പടമാണ് സിനിമയുടെ. സിനിമ എന്തിനാണ് ഒരു സിനിമ എന്നൊക്കെ നമുക്ക് ഈ സിനിമ കാണുമ്പോഴത്തേക്കും മനസ്സിലാവും. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മനുഷ്യന്റെ പട്ടിണിയും ദാരിദ്ര്യവും ആ മനുഷ്യന്റെ വികാരവും അവന്റെ സ്നേഹവും ഇതൊക്കെ ഇതിന്റെയൊക്കെ ഒരു മൂല്യം അറിഞ്ഞുകൊണ്ട് സിനിമ അറിയാവുന്ന ഒരു സിനിമ എടുക്കില്ല, ആ സിനിമയാണ് ഈ സിനിമ തുറമുഖം. അന്നത്തെ കാലത്ത് നടന്ന ഒരു കാര്യം ബേസ് ചെയ്തിട്ട് നടന്നൊരു ഇതാണ്. വീണ്ടും നന്നായിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രത്യേകം എടുത്തു പറയുന്ന കാര്യം അർജുന അശോകന്റെ ക്യാരക്ടർ നന്നായിട്ടുണ്ട്, നല്ല ഇതാണ്. പിന്നെ പൂർണ്ണിമ ഇന്ദ്രജിത്ത് ഇന്ദ്രജിത്തിന്റെ ക്യാരക്ടറാണ് നന്നായിട്ടുണ്ട്. നല്ലൊരു അടിപൊളി നല്ലൊരു പടമാണ്, കണ്ടിരിക്കാം. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു, പഴയൊരു മേക്കിംഗ് ആയതുകൊണ്ട് ലാഗ് നോർമലി വരുന്നതാണ്. നമ്മളൊരു പൾസർ അനുസരിച്ചുള്ള ഒരു ഫിലിം അല്ല, പക്ഷെ എന്നാലും വൺ ഡേ മാച്ചുകൾ ആണ്. നന്നായിട്ട് മേക്ക് ചെയ്ത് നന്നായിട്ട് എടുത്തിട്ടുണ്ട്, നല്ല അടിപൊളി ക്ലൈമാക്സും കാര്യങ്ങളൊക്കെയാണ്. ഇന്ദ്രജിത്തായാലും അന്ന് എല്ലാവരും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരു ക്ലാസിക് മൂവിയാണ്. 1968 പറഞ്ഞ ആ ഒരു തുറമുഖത്ത് നടന്ന ഈവെന്റ്സ് ഒക്കെ അതേപോലെ തന്നെ കാണിച്ചിട്ടുണ്ട്. രാജീവ് പടം ആയതുകൊണ്ട് തന്നെ സ്ലോ പേസ്ഡാണ്, ഒരു 3 മണിക്കൂറുണ്ട് പടം. അതുകൊണ്ട് ആൾക്കാർ എങ്ങനെ എടുക്കുന്ന അറിയില്ല, ഒരു മൂഡിലിരുന്ന് കാണേണ്ട പടം എനിക്ക് തോന്നുന്നു. കാരണം ഇത് തിയേറ്ററുകളെത്രോളം സക്സസ് ആവോ ഇല്ലയോ എന്നുള്ളതൊക്കെ കണ്ടറിയണം. കാരണം സ്ലോ പേസ് ആണ്, രാജീവ് രവി പടങ്ങൾ അറിയാല്ല. ആ ഒരു പിന്നെ മാസ് ഇടിയോ അല്ലെങ്കിൽ BGM ഫൈറ്റ്സ് ഉണ്ട്, നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്, പക്ഷേ മാസ്സായിട്ട് BGM ആയിട്ട് അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യില്ല. അതുകൊണ്ട് ഒരു സ്ലോ പേസ് മൂവിയാണ്, പക്ഷെ പെർഫോമൻസ് വൈസ് അടിപൊളിയാണ്. ഇവരുടെ പെർഫോമൻസ് കാണാൻ വേണ്ടി തിയേറ്ററിലൊന്ന് കാണാൻ മൂവിയാണ്.